Hi friends, devansworldkitchen YouTube channel ilekku ningalkellavarkku swagatham. Ningalellavarum sugamayirikkunnu ennu vishwasikkunnu. Friends, innu njane oru cupcake inde recipe aayittanu vannekkunnathu. Bakery il ninnu kittunna nalla soft aayittulla fluffy aayittulla cupcake namukku veettil thayaarakki edukkam. Valare easy aayittu thanne thayaarakkanayittu saadhikkum. Idu oven onnum illa thayaarakkam. Appol nalla soft aayittulla easy aayittulla ee cupcake എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കണം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് ചേർത്തേക്കുന്നത്. ഈ ഒരു കപ്പ് മൈദയിൽ നിന്ന് ഒരു സ്പൂൺ മാറ്റി വെച്ചിട്ടാണ് ചേർത്തേക്കുന്നത്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തേപ്പുണ്ട്. ഒരു സ്പൂണ് മിൽക്ക് പൗഡറും കൂടി ചേർത്തേപ്പുണ്ട്. ഈ മിൽക്ക് പൗഡർ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്പൂൺ മൈദ മാറ്റിയത് കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം, അരിച്ചെടുക്കാം. ഇനി ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ആ ബേക്കിംഗ് പൗഡറും മിൽക്ക് പൗഡറും മൈദയും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി ഈ മിക്സ് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കാത്തവർ മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു തടുത്തവി ഉപയോഗിച്ചിട്ട് മുട്ട ബീറ്റ് ചെയ്യാം. അത് കുറച്ച് തടുത്തവി ഉപയോഗിച്ചാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. മുട്ട നന്നായിട്ട് ബീറ്റായി കിട്ടും. മുട്ട ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്, പൊടിച്ച പഞ്ചസാര. ഇത് രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ കേക്കിന് മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. കേക്ക് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. അരക്കപ്പ് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് ഫ്ലോറിന് അരക്കപ്പ് വെജിറ്റബിൾ ഓയിൽ, അതാ കണക്ക് കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒത്തിരി അങ്ങ് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ ഫ്ലഫിനെസ് ഒക്കെ അങ്ങ് പോയി കിട്ടും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നാൽ ഓയിൽ മിക്സ് ആവുകയും ചെയ്യണം. അതേ രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആ അരച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒരു പ്രാവശ്യമായിട്ടല്ല ചേർത്ത് കൊടുക്കേണ്ടത്, മൂന്നാല് പ്രാവശ്യമായിട്ട് ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് അങ്ങ് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഓവർ മിക്സിംഗ് പാടില്ല എന്നുള്ളത്. ഈ ഒരു രീതിയിൽ നമ്മൾ കപ്പ് കേക്ക് തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒറ്റ പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുവാണെങ്കിലും നമുക്ക് കേക്ക് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മൂന്നാല് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലേ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ബാറ്റർ ഒന്ന് ലൂസാകാനായിട്ട് നമുക്ക് കുറേശ്ശെ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു കാൽ കപ്പ് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസ് ആകാനും പാടില്ല.
എന്നാലും ഒത്തിരിയും കട്ടിയായിട്ടിരിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ പാലൊഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലേ നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാകത്തുള്ളൂ. ഈ ഒരു കുറച്ച് സമയം നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല കേക്ക് കഴിക്കാം. നമ്മൾ ബട്ടർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ബാറ്റർ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഞാൻ കാൽ കപ്പ് പാലെടുത്ത് വെച്ചതിൽ 2 സ്പൂൺ പാൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഓവറായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 1 സ്പൂൺ വാനില എസൻസോട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കപ്പ് കേക്കിൻ്റെ മോൾഡൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലാണ് ഇത് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡിൻ്റെ ഒരു പകുതി ഭാഗം വരെ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ഫുള്ളായിട്ടങ്ങ് ബാറ്റർ ഒഴിച്ചു കൊടുക്കരുത്. ഈ ബാറ്റർ കപ്പ് കേക്കിൽ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത് അത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ബാറ്റർ എല്ലാം മോൾഡിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പാത്രമൊക്കെ ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കപ്പ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഈ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് 20 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കേക്കൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല ടേസ്റ്റുമാണ് കേക്കിന്. ബേക്കറിയിൽ അതേ ടേസ്റ്റുണ്ട് കേക്കിന്. കേക്ക് ബേക്കായി കിട്ടാനായിട്ട് ഒരു 25 മിനിറ്റ് എടുത്തു. ആദ്യം ഞാനൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഞാനങ്ങ് ലോ ഫ്ലെയിമിലിട്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കേക്കിന് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് തന്നെ. ആ ബേക്കറിയിൽ അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് ഈ കേക്കിന് കേട്ടോ. നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടും ഇല്ല. ഞാനൊരു കേക്ക് എടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലുണ്ട് കേക്ക്. പന്ത്രണ്ട് കപ്പ് കേക്ക് എനിക്കിതിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ ചെറിയ മോൾഡൊക്കെ ആണെങ്കിൽ ഇതിൽ കൂടുതൽ കിട്ടും. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മോൾഡായിരുന്നു, അതുകൊണ്ടാണ് 12 കപ്പ് കേക്ക് കിട്ടിയത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റുണ്ട് ബേക്കറിയിലെ ആ ടേസ്റ്റിൽ. നമുക്കും വീട്ടിൽ തയ്യാറാക്കി കഴിക്കാം കേക്ക്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. Thanks for watching. Okay, bye.